ചരിത്രപ്രസിദ്ധമായ ആറങ്ങാടി പറമ്പത്ത് മക്കാം ഹൗസിന്റെ രണ്ടാം ദിവസമായ ഇന്ന് നാം ഒത്തുകൂടിയിരിക്കുകയാണ്. ഞാൻ സമയം വൈകിയ വേളയിൽ കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല, എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി അധ്യക്ഷൻ എം കെ അഷ്റഫ്, ട്രഷറർ റൂൾസ് കമ്മിറ്റി, അവർകളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനായ ആറങ്ങാടി ഖത്തീബ് കെ ടി അബ്ദുള്ള ഫൈസി അവരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് നമ്മളേവരും പ്രതീക്ഷിച്ചു നിൽക്കുന്ന മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഹബൂബക്കർ സിദ്ദീഖ് അൽഹസരി അവരെ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് അർദ്ധമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ആറങ്ങാടി ജമാഅത്ത് പ്രസിഡന്റ് എം കെ റഷീദ് സാഹിദ് അവരെ, ഉറൂസ് കമ്മിറ്റി കൺവീനർ സി എച്ച് അബ്ദുൽ ഹമീദ് ആജി അവർകൾ, സയ്യിദ് അലി ഉസ്താദ്, ജമാഅത്ത് കമ്മിറ്റി മെമ്പർമാരായ സത്താർ കടവത്ത്, ഹൈദർ കടവത്ത്, എം പി അബ്ദുൽ ഹസീസ് എന്നിവരെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ആശംസ അർപ്പിക്കാനെത്തിയ എ യൂനിസ് അസി ആറങ്ങാടി, പെക്കാട്ട് ആഷിം, ഉസ്മാൻ മൗലവി, എം കെ റഫീ എന്നിവരെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ വേദിക്ക് പുറത്ത് നിൽക്കുന്ന റോഡരികിൽ മറ്റും നിൽക്കുന്നവരൊക്കെ ഈ സദസ് വന്ന് ഭംഗിയാക്കണമെന്ന് സാന്ദ്രമായി ഉണർത്തുന്നു. നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. അധ്യക്ഷൻ എം കെ അഷ്റഫ് അവരെ ക്ഷണിച്ചോളൂ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബഹുമാന സ്നേഹം, ഈ മഹാപരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന ആറങ്ങാടി ഖത്തീബ് ഉസ്താദ് കെ ടി അബ്ദുള്ള ഫൈസി അവരെ, ഈ മുഖ്യ പ്രഭാഷണം നടത്തുന്ന സിദ്ദീഖ് അസ്ഹരി, അതുപോലെ തന്നെ ആറങ്ങാടി ഇസത് ഖാൻ ജമാഅത്ത് കമ്മിറ്റിയുടെ പ്രഗത്ഭനായ പ്രസിഡന്റ് എം കെ അബ്ദുൽ റസീദ് സാഹിബ്, അതുപോലെ തന്നെ നമ്മുടെ ക്ഷണശേഷിയുടെ എത്തിയ സൈദാൽ ഉസ്താദ്, ഉറൂസ് കമ്മിറ്റിയുടെ കൺവീനർ സി എച്ച് അബ്ദുൽ ഹമീദ് ഹാജി, മറ്റു ഉറൂസ് കമ്മിറ്റിയിലെ ചെയർമാൻ അലങ്കാർ ബോബക്കർ ഹാജി, മറ്റു സഹപ്രവർത്തകരെ, നമ്മുടെ ഉറൂസിന്റെ രണ്ടാം ദിവസമായി നമ്മൾ ഓരോ ഉറൂസ് നടത്തുമ്പോഴും ആ ഉറൂസ് എന്തിനു വേണ്ടിയാണ്, ആ ഉറൂസിനെ കൊണ്ടുള്ള ഉപകാരങ്ങൾ പലതും ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്ന ഓരോ വ്യക്തിയുടെയും ഓരോ സഹോദരി സഹോദരന്മാരുടെയും കടമയാണ്. കാരണം നമുക്കറിയാം ഇന്ന് ഈ സദസ് തന്നെ വളരെ ആളുകൾ കുറഞ്ഞ നിലയിലാണ് കാണപ്പെടുന്നത്. റോഡ് സൈഡിലും അതുപോലെ തന്നെ മറ്റുള്ള പല ഭാഗങ്ങളിലുള്ള എല്ലാവരും ഈ സദസ്സിൽ വന്നിരുന്ന് ഈ സദസ് പങ്കേറ്റണമെന്ന് ആദ്യമായി അഭ്യർത്ഥിക്കുന്നു. ഉറൂസിന്റെ ഓരോ വർഷം കഴിയുമ്പോഴും നമ്മൾ ഉറൂസിനെ പറ്റി ഉറൂസിനെ കൊണ്ട് പല വിജ്ഞാനം അറിവ് ഇതൊക്കെ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഉറൂസിനുള്ള പ്രാസംഗിക പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുകയും നമ്മുടെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയും വേണം ഉറൂസിനെ കൊണ്ടുള്ള ഉപകാരം എന്ന് ഞാൻ ആദ്യമായി നിങ്ങളെ വ്യക്തമാക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഉറൂസിനെ ഉറൂസിൽ നമുക്ക് പല സംഭാവന പല ആൾക്കാർ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ഈ അവസരം ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ജി സി സിയിലും മറ്റു അവർക്ക് എല്ലാവർക്കും പ്രത്യേകം ദ്വാ ചെയ്യാൻ വേണ്ടി ഉസ്താദിനെ അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കത്തി ഉസ്താദ് ആദരവ് അനുസരിച്ച് വന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أفضل المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله الرحمن الرحيم إن نريد إلا الإسلام ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب صدق الله العلي العظيم بسم الله الرحمن الرحيم എന്ന പരിശുദ്ധമായ നാമത്തിൽ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുകയാണ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. കഴിഞ്ഞ വർഷം നാം ഉറൂസ് നടത്തുമ്പോൾ നമ്മുടെ പള്ളിയുടെ മീതെ ഷീറ്റ് ഇടണം എന്ന ഉദ്ദേശമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല അത് പൂർത്തിയാക്കി തന്നു. അതിന് സഹായിച്ച എല്ലാ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വതആല തക്ക പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ സദഖകൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവരിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയെ പരിപാലിക്കുന്നതിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇപ്പോൾ നമുക്ക് ഈ വർഷം നമ്മൾ ആദ്യമായി നമുക്കൊരു ജനറേറ്റർ പള്ളിയിലേക്ക്, നല്ലൊരു ജനറേറ്റർ വേണം എന്നൊരാഗ്രഹം ഈ കമ്മിറ്റി അധികാരത്തിൽ വന്ന ഉടനെ തന്നെ പുതുതായി ഒരു ജനറേറ്റർ വാങ്ങാൻ തീരുമാനിച്ചു. ആ ജനറേറ്റർ ഇന്നലെ എത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, ധാരാളം ആളുകൾ അതിന് സംഭാവന ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ സംഭാവനകളെല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. എത്രയോ പതിറ്റാണ്ടുകളോളം നമ്മുടെ പള്ളിയിലേക്ക് വെളിച്ചം നൽകാനുള്ള സംവിധാനമാണ്. ആ വെളിച്ചം നമ്മുടെ ഹൃദയത്തിൻ്റെയും ഒരു വെളിച്ചമായി അല്ലാഹു മാറ്റുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ ബർസഖിയായ ജീവിതത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അതിൻ്റെ വെളിച്ചവും പ്രകാശവും എത്തിക്കുമാറാവട്ടെ. അവരുടെ ഖബർ ജീവിതം അല്ലാഹു പ്രകാശപൂരിതമാക്കുമാറാവട്ടെ എന്നും അതിനുവേണ്ടി സഹായം ചെയ്തവരും അതിനുവേണ്ടി അധ്വാനിച്ചവരുമായ എല്ലാ ആളുകളെയും ഞാൻ പ്രത്യേകം ഖത്തീബ് എന്ന നിലയിൽ അഭിനന്ദിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ എല്ലാ മഹത്തായ കർമ്മങ്ങളും കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് ധാരാളം ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. എല്ലാവരെയും നാം പ്രത്യേകം സ്മരിക്കാൻ ഈ സദസ്സ് അവർക്ക് വേണ്ടി ദുആഇന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. ഈ നഗരി അറിയപ്പെടുന്നത് മർഹൂം ടി അബൂബക്കർ മുസ്ലിയ നബറുല്ലാഹു മർഹദ അവരുടെ പേരിലാണ്. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിൻ്റെയും ശംസുല്ലമയുടെയും കുത്തുബി ഉസ്താദിൻ്റെ ഒക്കെ സമകാലികനായ അവരുടെ ഒക്കെ കൂടെ പ്രവർത്തിച്ചിരുന്ന വലിയൊരു മഹാനായിരുന്നു മഹാനായ അബൂബക്കർ മുസ്ലിയ. നമ്മുടെ കാറങ്ങാടി കാഞ്ഞങ്ങാട് ഭാഗത്ത് മാത്രമല്ല, കാസർഗോഡ് തന്നെയും പണ്ഡിത പാരമ്പര്യത്തിൻ്റെ ഏറ്റവും പ്രാമാണികമായ കണ്ണി മഹാനവറുകളായിരുന്നു. മഹാന്മാരുടെ ശിഷ്യന്മാരും ശിഷ്യന്മാരുടെ ശിഷ്യന്മാരുമായിട്ടാണ് ഇന്ന് നമ്മുടെ ഈ കാസർഗോഡ് ജില്ലയിൽ തന്നെ മൊത്തം അഹ്ലുസുന്നത്തു വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ നിലകൊള്ളുന്നത്. മഹാനവറുകളുടെ പാരമ്പര്യമാണ്, മഹാനവറുകളുടെ പൈതൃകമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വലാത്തിൽ ഒരു പ്രത്യേകമായ ഒരു ഫാത്തിഹ ഓതി നമ്മൾ ദുആ ചെയ്യുന്നത് മഹാനവറുകൾക്ക് വേണ്ടിയാണ്. മഹാനവറുകളുടെ മഹത്വവും പ്രാധാന്യവും നമുക്ക് അതിൽ നിന്ന് തന്നെ ഊഹിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല മഹാനവറുടെ കബറിടം സ്വർഗീയമാക്കുമാറാവട്ടെ. മഹാനവറുകളുടെ ഹസനാത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വതആല കബൂൽ ചെയ്യുമാറാവട്ടെ എന്നിപ്പോൾ സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ്. നമ്മുടെ ഈ തെക്കൻ കേരളത്തിൽ ഇസ്ലാമിൻ്റെ ഈ ഭാഗത്ത് ഇസ്ലാമിൻ്റെ സംസ്കാരം തന്നെ ധാരാളം പള്ളികളും ധാരാളം മദ്രസകളും ദീനിന്റെ ദൈവത്ത് തന്നെ പ്രവർത്തി ഉണ്ടാക്കിയത് മഹാനവറുകളായിരുന്നു എന്ന് പഴമക്കാരായ ആളുകൾക്ക് അനുഭവമുണ്ടാവും. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അപ്രകാരം തന്നെ മഹാനായ ഇബ്രാഹിം മുസ്ലിയ ഒരു പുരുഷായുസ് മുഴുവനും ഈ പള്ളിക്ക് വേണ്ടി നിഷ്കളങ്കമായി ഒരു പ്രതിഫലം പോലും ആഗ്രഹിക്കാതെ, അന്നത്തെ കാലത്തൊക്കെ കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്നും എത്രയാണെന്നും നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്ന ഒരു പുരുഷായുസ് മുഴുവനും ഈ സ്ഥാപനത്തിന് വേണ്ടി നിഷ്കളങ്കമായി സത്യസന്ധമായി ജീവിതം മുഴുവനും സമർപ്പിച്ച ഇബ്രാഹിം മുസ്ലിയ, അബ്ദുറഹ്മാൻ മുസ്ലിയ, കാളി അബ്ദുറഹ്മാൻ മുസ്ലിയാർ, നമ്മുടെ സി എച്ച് അബ്ദുൽ ഹമീദ് ഹാജിയുടെ പിതാവ് സി എച്ച് മുഹമ്മദ് മുസ്ലിയാർ, ദീർഘകാലം ഈ മഹലിന്റെ പ്രസിഡന്റായി സേവനം അനുസരിച്ചിരുന്ന എം കെ കുഞ്ഞബ്ദുള്ള ഹാജി,
അതുപോലെ തന്നെ ഹാജി മാസ്റ്റർ, ഏറ്റവും കൂടുതൽ നമ്മോട് ഇവിടെ പറഞ്ഞ കുഞ്ഞാമത് ഉസ്താദ്, അപ്രകാരം തന്നെ പൂക്കളം ഉസ്താദ്, എല്ലാ മഹാന്മാരെയും പ്രത്യേകം പ്രത്യേകം ഞാൻ ഓർമ്മിക്കുകയും സ്മരിക്കുകയും ചെയ്യുന്നു. പൂക്കളം ഉസ്താദ് നമ്മുടെ മഹാനിന്റെ ദീനീ പാരമ്പര്യത്തിന്റെ, പണ്ഡിത പാരമ്പര്യത്തിന്റെ വൈജ്ഞാനിക സ്രോതസ്സിന്റെ വലിയൊരു കേന്ദ്രമായിരുന്നു മഹാനായ പൂക്കളം ഉസ്താദ്. മഹാനവറുകളെ കഴിഞ്ഞ പ്രാവശ്യം ഉറൂസിലേക്ക് ക്ഷണിച്ചു, ശാരീരികമായ വിഷമം കാരണം വരാൻ പറ്റിയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്യുകയാണ്. ഹാജി മാഷും നമ്മുടെ ഈ ഭാഗത്ത് വലിയൊരു സേവകനായിരുന്നു, വലിയ ദീനിന്റെ ഹാദിമായിരുന്നു. അതുപോലെ അത്തർ കുഞ്ഞാമത് ഹാജി വലിയ ദീനിന്റെ ഹാദിമായിരുന്നു, പള്ളിയുമായി വളരെയധികം ബന്ധമുള്ള ആളായിരുന്നു. വളരെയധികം മഹാന്മാരുമായി, പണ്ഡിതന്മാരുമായി, സുഫിയാക്കളുമായി, തസവുഫുമായി, തരീഖത്തിന്റെ മശായിഖുമാരുമായിട്ടൊക്കെ വളരെയധികം ബന്ധമുള്ള ആളായിരുന്നു നമ്മുടെ അത്തർ കുഞ്ഞാമത് ഹാജി തുടങ്ങിയ ആളുകൾ. എല്ലാ ആളുകളെയും പ്രത്യേകം പ്രത്യേകമായി ഓർക്കുകയും സ്മരിക്കുകയും അവരുടെ ബർസഖിയായ ഗുണത്തിന് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഒരു സഹോദരി നമ്മിൽ നിന്ന് പെട്ടെന്ന് ഇവിടെ പറഞ്ഞു, ഒരു നാളിന്റെ മുഴുവനും ദുഃഖമായി. ഹസീന എന്ന സഹോദരി, എല്ലാ മരണവും അപ്രതീക്ഷിതം തന്നെയാണ്, എല്ലാ മരണവും യാദൃച്ഛികമായി തന്നെയാണ്. പ്രതീക്ഷിച്ച് ഒരു മരണവും സംഭവിക്കുന്നില്ല, എല്ലാ മരണവും അപ്രതീക്ഷിത മരണമായ മരണമാണ്, എല്ലാ മരണവും യാദൃച്ഛികമായ മരണം തന്നെയാണ്. മരണം മരണമാവുന്നതിന് യാദൃച്ഛികമായതും അപ്രതീക്ഷിതമായതും ഒന്നുമാണ്. എപ്പോഴാണ് മരണമെന്ന് നമ്മൾ അറിഞ്ഞിരുന്നുവെങ്കിൽ പ്രപഞ്ചത്തിന്റെ ഘടന തന്നെ ഇങ്ങനെയാവുമായിരുന്നു, പ്രപഞ്ചത്തിന്റെ സംവിധാനം തന്നെ മാറി മറിയും. ജനുവരി 1st ഇന്നാൾ മരിക്കും എന്നറിഞ്ഞാൽ, അങ്ങനെ ഓരോരുത്തരും അവരവന്റെ മരണ സമയം നേരത്തെ മുൻകൂട്ടി അറിഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ ഘടന തന്നെ ഇങ്ങനെ ആവില്ല. അപ്പൊ ആ സഹോദരിയെ പ്രത്യേകമായി സ്മരിക്കുകയും പ്രത്യേകമായി ആ സഹോദരിക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ബർസഖിയായ ജീവിതത്തിൽ അഹത്തും സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യുമാറാവട്ടെ. സർഗ തെറ്റുകുറ്റങ്ങളും പുറത്ത് മഫാക്കുമാറാവട്ടെ. ഹയറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ബർസഖിയായ ജീവിതത്തിൽ അഹത്തും സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യുമാറാവട്ടെ. സ്വർഗാവകാശികളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്യുന്നു. സഹോദരന്മാരെ, നാം ജീവിക്കുന്ന ഒരു പ്രത്യേകമായ സാഹചര്യത്തിലാണ്. നമ്മുടെ രാജ്യം സ്വതന്ത്രമായി 70 കഴിഞ്ഞു. ആ സ്വതന്ത്രമാകുന്ന ആ അവസ്ഥയിലേക്ക് ഈ 70 ശേഷം ഇപ്പോൾ നാം എത്തിയിരിക്കുകയാണ്. രാജ്യം സ്വതന്ത്രമാകുമ്പോൾ ഏറ്റവും വലിയ ഭീഷണി, ഏറ്റവും വലിയ വെല്ലുവിളി പൗരത്വ പ്രശ്നമായിരുന്നു. സ്വതന്ത്രമാകുമ്പോൾ 70 മുൻപ് ഏറ്റവും സങ്കീർണമായ പ്രശ്നമാണ് പൗരത്വമാണ്. സ്വതന്ത്രമായപ്പോൾ അതോടുകൂടി ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കുകയും കൂടി ചെയ്തപ്പോൾ കുറെ ആളുകൾ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയി, കുറെ ആളുകൾ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നു. വന്നവർ വീണ്ടും തിരിച്ചു പോയി, പോയവർ വീണ്ടും തിരിച്ചു വന്നു. അത്രയും സങ്കീർണമായ പ്രശ്നം, സാർവത്രികമായി വർഗീയ സംഘർഷങ്ങൾ. സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ എല്ലാവരും അക്കാര്യത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ ആഹ്ലാദത്തിലായിരുന്നു. പക്ഷേ ഗാന്ധിജി സ്വാതന്ത്ര്യത്തിന്റെ ആഹ്ലാദത്തിലായിരുന്നില്ല, മറിച്ച് വർഗീയ സംഘർഷങ്ങളാൽ കലുഷിതമായ കൽക്കട്ടയിൽ ശാന്തി യാത്ര നടത്തുകയായിരുന്നു ഗാന്ധിജി. ലക്ഷങ്ങളാണ് അങ്ങോട്ട് ഒഴുകിയത്, ലക്ഷങ്ങളാണ് ഇങ്ങോട്ട് ഒഴുകിയത്. സ്വാഭാവികമായും ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പോകുന്നവർ മുസ്ലിങ്ങൾ, സ്വാഭാവികമായും പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഹിന്ദുക്കൾ. പക്ഷെ ഒരിക്കലും ഭരണഘടനയിലോ ഭരണഘടനാ ശില്പികളിലോ സ്വാതന്ത്ര്യ സമര സേനാനികളിലോ അവരൊന്നും ഒരിക്കലും അതിന്റെ ജാതി പറയുന്നില്ല. അങ്ങോട്ട് പോയവർ ഇങ്ങോട്ട് വന്നവർ എന്നല്ലാതെ ജാതി പറയുന്നില്ല. ആ സംഘർഷപൂരിതമായ അവസ്ഥയിലേക്ക് നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യൻ മുസ്ലിമീങ്ങളെ ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ്. വളരെ ഞെട്ടിപ്പിക്കുന്ന രണ്ട് വാർത്ത ഇന്നലെയും മെരിഞ്ഞാന്നുമായി ആസാമിൽ നിന്ന് വരുന്നു. എത്രമാത്രം ദ്രോഹം, കൊടിയ ദ്രോഹം! മുസ്ലിമിനെ ദ്രോഹിക്കാൻ വേണ്ടി മാത്രം ചർച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്ന രണ്ട് അനുഭവങ്ങൾ, രണ്ട് സംഭവ വികാസങ്ങൾ ഇപ്പോൾ ആസാമിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 1200 മദ്രസകൾ സർക്കാരിന്റെ സഹായത്തോടു കൂടിയുള്ള മദ്രസകളാണ്. ആ മദ്രസകൾ ഓട്ടോമാറ്റിക്കലി മദ്രസകൾ അല്ലാതായി മാറി 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 മദ്രസകൾ മദ്രസകൾ അല്ലാതായി മാറി.
മദ്രസയിൽ പഠിപ്പിക്കുന്ന ദീനിയായ സബ്ജക്റ്റുകൾ ഒഴിവാക്കുകയും പകരം മറ്റ് സബ്ജക്റ്റുകൾ ഉൾപ്പെടുത്തുകയും ചെയ്തതോടുകൂടി മദ്രസകൾ മദ്രസകൾ അല്ലാതായി മാറി. നമ്മളമലിയാത്തും ദീനിയാത്തും താരിഹും ഒക്കെ ഒഴിവാക്കിയാണ് സയൻസും കണക്കും ഗണിതവും ഒക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞല്ലോ. ഈ ആഴ്ച സംഭവിച്ചത് 1200 മദ്രസകൾ അല്ലാതായി മാറി, ദീനി സബ്ജക്റ്റുകൾ ഒഴിവാക്കി പകരം മറ്റ് സബ്ജക്റ്റുകൾ കൂട്ടിച്ചേർത്തു. സർക്കാരിന്റെ സഹായത്തിൽ നടത്താനുള്ള സ്ഥാപനങ്ങളാണ്. അതല്ലാതെ നമ്മുടെ മദ്രസകളൊക്കെ നടക്കുന്നത് പോലെ സ്വതന്ത്രമായി നടക്കുന്ന മദ്രസകൾ വേറെ ഉണ്ട് എങ്കിലും ഇത് വലിയൊരു സൂചനയാണ്, വലിയൊരു അപകടം. രണ്ടാമത്തെ അപകടം, ആസാമിലെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം 1 crore മുസ്ലിമീങ്ങൾ, 1 crore മുസ്ലിമീങ്ങൾ, ജനസംഖ്യയിൽ 30% മുസ്ലിം, 1 crore മുസ്ലിമീങ്ങൾ. ആ മുസ്ലിമീങ്ങളിൽ ആ പരമ്പരാഗതമായ ആസാമികളായ ആളുകൾ ആസാമി ഭാഷ സംസാരിക്കുന്നവരെയും ബംഗാളി ഭാഷ സംസാരിക്കുന്നവരെയും വേർതിരിച്ച് ഒരു കണക്കെടുപ്പ്, ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഒരു കണക്കെടുപ്പ്. ആസാമി സംസാരിക്കുന്നവരെ വേറെയും ബംഗാളി സംസാരിക്കുന്നവരെ വേറെയും. സ്വാഭാവികമായും ആസാമികൾ അവിടുത്തെ ആദിവാസികളും അവിടുത്തെ പരമ്പരാഗത വാസികളുമാണ്. സ്വാഭാവികമായും ബംഗാളി സംസാരിക്കുന്നവർ മറ്റ് നാട്ടിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ അവർക്കെതിരെ സ്വാഭാവികമായും അവരെ രണ്ടാം തരം പൗരന്മാരോ അല്ലെങ്കിൽ ഡിറ്റൻഷൻ സെന്ററിലേക്ക് അയക്കാനോ അതുപോലുള്ള എന്തെങ്കിലും ഒരു ഗൂഢാലോചന ലക്ഷ്യം വെച്ചുകൊണ്ട് ഭാഷാ അടിസ്ഥാനത്തിലുള്ള ഒരു സെൻസസ് ഇപ്പോൾ ആസാമിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഖേദപൂർവമായി ഈ രണ്ട് വസ്തുതയും വളരെ ഗൗരവമായ വസ്തുതകളാണ്, ഇന്ത്യയിലെ മുസൽമാനെ വളരെയധികം പ്രതികൂലമായി ബാധിക്കുന്ന സംഗതികളാണ്. വളരെയധികം പ്രതികൂലമായ സാഹചര്യത്തിൽ നമ്മുടെ രാജ്യം സ്വതന്ത്രമായിട്ട് ഇന്നേ വരെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം വളരെയധികം മോശകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നാം കടന്നുപോയി. അങ്ങനെയൊക്കെയാണെങ്കിലും ആ കാര്യത്തിൽ ഞാൻ ബേജാറാവാനോ പേടിപ്പെടാനോ പേടിപ്പെട്ടതുകൊണ്ടോ പ്രയോജനമില്ല, ഭയപ്പെട്ടതുകൊണ്ട് കാര്യമായില്ല, മറിച്ച് വളരെയധികം ശ്രദ്ധയും സൂക്ഷ്മതയും നാം നിലനിർത്തുകയും നാട്ടിൽ മതസൗഹാർദ്ദവും ജനങ്ങൾക്കിടയിലുള്ള പരസ്പര സ്നേഹവും ഐക്യവും സൗഹാർദ്ദവും എല്ലാം നിലനിർത്തേണ്ടത് മുസ്ലിമീങ്ങളായ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. എങ്ങനെയാണ് നമ്മുടെ നാട്ടിന് സ്വാതന്ത്ര്യം ലഭിച്ചത് എങ്കിൽ ആ രീതിയിൽ മാത്രമേ നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം നിലനിർത്താനും കഴിയുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. ഈ നാട്ടിന് സ്വാതന്ത്ര്യം ലഭിച്ച ഹിന്ദുവും മുസ്ലിമും ജാതി ഉള്ളവനും ജാതി ഇല്ലാത്തവനും മതമുള്ളവനും മതമില്ലാത്തവനും ആസ്തികനും നാസ്തികനും ഏകദൈവ വിശ്വാസി ബഹുദൈവ വിശ്വാസിയും എല്ലാം ഒത്തൊരുമിച്ച് ചേർന്നുകൊണ്ടാണ് നമ്മുടെ നാട്ടിന് സ്വാതന്ത്ര്യം ലഭിച്ചത്. ആ ലഭിച്ച സ്വാതന്ത്ര്യം നിലനിൽക്കണമെങ്കിലും നമ്മുടെ മുന്നിൽ അതല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി, വളരെ ശ്രദ്ധയോടുകൂടി, വളരെ കരുതലോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിലാണ് നാം ഇപ്പോൾ നിലകൊള്ളുന്നത്. പ്രശ്നം ആസാമിലാണ്, ബംഗാളിലാണ്, കേരളീയരായ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മളൊക്കെ സുരക്ഷിതരാണ് എന്നൊന്നും വിചാരിക്കാൻ പറ്റാത്ത വിധം നമ്മളൊക്കെ വിചാരിക്കുന്നതിന്റെ എത്രയോ അപ്പുറം ഫാഷിസം പിടിമുറുക്കിയിരിക്കുന്നു എന്ന ഗൗരവകരമായ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. കഴിവിന്റെ പരമാവധി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടും ആത്മാർത്ഥമായും അല്ലാഹുവിന്റെ യക്കീനോടുകൂടി അല്ലാഹുവിലുള്ള തവക്കിലോടുകൂടി കഴിവിന്റെ പരമാവധി മാന്യമായി ജീവിക്കുക, ദീനീ നിഷ്ഠകൾ ജീവിതത്തിൽ പകർത്തുക, നമ്മളായിട്ട് നാട്ടിൽ ഒരു കുഴപ്പമോ കോലാഹലമോ ഉണ്ടാക്കാതിരിക്കാൻ നോക്കുക. ഈ നാട്ടിൽ ഒരു കുഴപ്പവും കോലാഹലവും എന്തെങ്കിലും ഒരു ഫസാദ് ഉണ്ടാകണം, ജനങ്ങൾക്കിടയിൽ ഒരു ചേരിതിരി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് ഈ നാട് ഭരിക്കുന്നവർ തന്നെയാണ്. ഏതെങ്കിലും നിലയിൽ ഒരു ചേരിതിരിവ്, വിശിഷ്യ ഒരു വർഗീയ ചേരിതിരിവ് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് ഈ രാജ്യം ഭരിക്കുന്നവർ തന്നെയാണ്.
അതിന്റെ ഗൗരവം മനസ്സിലാക്കി നാം ഓരോരുത്തരും മുന്നോട്ട് പോകണം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സുവർണ മനോഹരമായ കാലഘട്ടത്തിൽ കടന്നു വന്ന ഒരു രാജ്യമാണ് കേരളം. ഇവിടെ നിന്ന് ചേരമാൻ പെരുമാൾ അങ്ങോട്ട് പോവുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുമുട്ടുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖാന്തരം ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്. കേരളത്തിന്റെ ദീനിന്റെ അവസ്ഥയെ കുറിച്ച് ചേരമാൻ പെരുമാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സംസാരിക്കുകയാണ്, ചർച്ച ചെയ്യുകയാണ്. മഹാനവരുടെ നിർദ്ദേശപ്രകാരമാണ് പിന്നീട് സ്വഹാബികൾ കേരളത്തിലേക്ക് വരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാവുന്ന ആ ഈമാനിന്റെ പ്രകാശ ഗോപുരത്തിൽ നിന്ന് പ്രകാശം ലഭിച്ച ഇസ്ലാമാണ് കേരളത്തിലുള്ള ഇസ്ലാം. കേരളത്തിൽ ഇസ്ലാം മതം വന്നതിന്റെ ശേഷമാണ്, പ്രചരിപ്പിച്ചതിന്റെ ശേഷമാണ്, പ്രചരിപ്പിക്കപ്പെട്ടതിന്റെ ശേഷമാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇസ്ലാം വരുന്നത്. പിന്നെ എത്രയോ പതിറ്റാണ്ടുകൾക്ക് ശേഷം അപരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ആ ദീനുൽ ഇസ്ലാമിനെ കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നാം അതിന്റെ ജീവിക്കുന്ന സാക്ഷികളായി മാറുക എന്നത് തന്നെയാണ്. ദീനിനെ സംരക്ഷിക്കുന്ന കാര്യം അല്ലാഹുവിന്റെ ബാധ്യതയാണ്, മറിച്ച് ദീനനുസരിച്ച് ജീവിക്കുന്ന കാര്യം നമ്മുടെ ബാധ്യതയാണ്. ദീനനുസരിച്ച് ജീവിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. ഇതിനനുസരിച്ച് നാം ജീവിച്ചാൽ അതിനെ സംരക്ഷിക്കുക എന്നത് അല്ലാഹുവിന്റെ ബാധ്യത. അപ്പോൾ ദീനനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആ ദീനനുസരിച്ചുള്ള ജീവിത രീതി നമ്മിൽ ഉണ്ടാവുക എന്നതാണ്. അപ്പോൾ സ്വാഭാവികമായും അതിന് സംരക്ഷണവും സുരക്ഷിതത്വവും എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഭയപ്പെടേണ്ട, ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും ഇല്ല. വളരെ ഹിമ്മത്തോടുകൂടി, അന്തസ്സോടുകൂടി, അഭിമാനത്തോടുകൂടി ഒരിക്കലും തന്നെ ഒരു അപകർഷതാബോധമില്ലാതെ, ഒരു രണ്ടാം കിട പൗരനാണ് എന്ന ബോധമില്ലാതെ ആ പേടിയും ബോധവും നമ്മൾ ഉണ്ടാക്കുക എന്നാണ് ശത്രുവിന്റെ ലക്ഷ്യം. ശത്രുവിനെ നമ്മളൊന്നും ആക്കാൻ കഴിയില്ല, പക്ഷെ നമ്മളതിന് പേടിപ്പെടുത്താൻ കഴിയും. ഒരു അപകർഷതാബോധം നമ്മൾ ഉണ്ടാക്കാൻ കഴിയും. നമ്മെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും മക്കളായിട്ടെങ്കിലും ഒരു രണ്ടാം കിട പൗരന്മാരുണ്ടാക്കാൻ കഴിയുമോ എന്ന ഗവേഷണമാണ്. അതിന്റെ ഗൗരവം നാം മനസ്സിലാക്കുക. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സുരക്ഷയും സംരക്ഷണവും നമ്മുടെ ബാധ്യതയാണ്. ആ ബാധ്യത നമ്മുടെ ജീവിതത്തിലൂടെയാണ്. കാലഘട്ടം മനസ്സിലാക്കി, സാഹചര്യം മനസ്സിലാക്കി അതിനനുസരിച്ച് ഉണർന്നും ഉയർന്നും പ്രവർത്തിക്കാനുള്ള തന്റെ ഇടവും യുക്തി ബോധവും നാം കാണിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ, കഴിവും തൗഫീഖും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ഇന്നത്തെ ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമുക്ക് ഏവർക്കും സുപരിചിതനായ പുളിയങ്കാൽ ഖത്തീബായിരുന്നു. നമ്മുടെ നാട്ടുകാരനും കൂടിയാണ്, നമുക്ക് എല്ലാവർക്കും സുപരിചിതനാണ്, യുവ പ്രഭാഷകനാണ്, പണ്ഡിതനാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് മഹാനവരുകൾക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ സാദരം ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.